ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ബി ഒ എക്സാമിനു വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് ഫൈവ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പാർട്ട് ത്രീയിലും ഫോറിലും നമ്മൾ ഇന്ത്യൻ കറൻസിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ നാണയങ്ങളെക്കുറിച്ചും പ്രധാന രാജ്യങ്ങളുടെ കറൻസികളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ പാർട്ട് ഫോർ വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നാണയങ്ങൾ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്ന പേരിലാണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം കുഷാന വംശമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം ഏതാണ് കുശാന വംശം ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലും ഇന്ത്യയിൽ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ചെമ്പ് ടോക്കൺ കറൻസി പുറത്തിറക്കിയത് മുഹമ്മദ് ബിൻ തുക്ലക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ചെമ്പ് ടോക്കൺ കറൻസി പുറത്തിറക്കിയത് മുഹമ്മദ് ബിൻ തുക്ലക്കാണ് ഇന്ത്യയിൽ ദശാംശ നാണയ സമ്പ്രദായം നിലവിൽ വന്നത് ആയിരത്തി ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ ദശാംശ നാണയ സമ്പ്രദായം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതലാണ് എന്താണ് ഈ ദശാംശ നാണയ സമ്പ്രദായം എന്നറിയാമോ അതായത് പത്തും അതിൻ്റെ ഗുണിതങ്ങളും എന്ന രീതിയിൽ നാണയത്തെ കണക്കാക്കുന്ന സമ്പ്രദായമാണ് ദശാംശ നാണയ സമ്പ്രദായം ഈ സമ്പ്രദായം അനുസരിച്ച് ഒരു നാണയത്തെ ആദ്യം പത്ത് ഭാഗങ്ങളായി സഹായിക്കും ഓരോ അംശത്തെയും വീണ്ടും പത്തായി സഹായിക്കുന്നു അങ്ങനെ ഒന്ന് പത്ത് നൂറ് എന്നിങ്ങനെ പത്തിൻ്റെ ഗുണങ്ങളായി നാണയങ്ങളെ അളക്കുന്ന സമ്പ്രദായമാണ് ദശാംശ നാണയ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു രൂപയെ നൂറ് പൈസയായി വിഭജിച്ച് അത് ഒരു പൈസ പത്ത് പൈസ ഇരുപത് പൈസ എന്നിങ്ങനെ വിഭജിക്കുന്നത് ഈ ദശാംശ നാണയ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ വിനിമയത്തിലുള്ള ഏറ്റവും മൂല്യം കൂടിയ നാണയം ആയിരം രൂപ നാണയമാണ് അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വിനിമയം നടത്തുന്നതിൽ വെച്ച് ഏറ്റവും മൂല്യം കൂടിയ നാണയം ഏതാണ് ആയിരം രൂപ നാണയമാണ് ഈ ആയിരം രൂപ നാണയം പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് എന്നാണ് ആയിരം രൂപ നാണയം പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഇത് തഞ്ചാവൂർ ബൃഹദ്ദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച് ആയിരം വർഷം പൂർത്തിയാക്കിയതിൻ്റെ സ്മരണാർത്ഥമാണ് തഞ്ചാവൂർ ബൃഹദ്ദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച് ആയിരം വർഷം പൂർത്തിയായതിൻ്റെ സ്മരണാർത്ഥമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ആയിരം രൂപ നാണയം പുറത്തിറക്കിയത് ഈ ആയിരം രൂപ നാണയം പുറത്തിറക്കിയ തീയതി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് ഓർത്തിരിക്കാൻ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം അന്ന് നടന്നിട്ടുണ്ട് അത് നമ്മുടെ ഇന്ത്യയിൽ ടെലഗ്രാം നിർത്തലാക്കിയതും രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിന് തന്നെയാണ് അപ്പോൾ ആ ഡേറ്റ് എന്തായാലും നിങ്ങൾ പഠിക്കുമല്ലോ ടെലഗ്രാം നിർത്തലാക്കിയത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇന്ത്യയിൽ ടെലഗ്രാം നിർത്തലാക്കിയ അന്ന് തന്നെയാണ് നമ്മൾ ആയിരം രൂപ നാണയം പുറത്തിറക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് ഇന്ത്യയിൽ ഇരുപത്തഞ്ച് പൈസ നാണയം നിർത്തലാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിനാണ് ഇന്ത്യയിൽ ഇരുപത്തഞ്ച് പൈസ നാണയം നിർത്തലാക്കിയത് ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം അച്ചടിച്ച് വന്ന ആദ്യ നാണയം പുറത്തിറങ്ങുന്നത് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ശ്രീനാരായണ ഗുരുദേവനാണ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാണയം രാശിയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാണയം ഏതെന്ന് ചോദിച്ചാൽ അത് രാശിയാണ് തിരുവിതാംകൂറിലെ നാണയം കാശാണ് അപ്പോൾ തിരുവിതാംകൂറിലെ പൊതുവെ നാണയം അറിയപ്പെട്ടിരുന്നത് കാശെന്നാണ് അപ്പോൾ കാശ് നമുക്കറിയാം പതിനാറ് കാശാണ് ഒരു ചക്രം ഇരുപത്തെട്ട് ചക്രം ചേരുന്നതാണ് ഒരു രൂപ അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അവരിപ്പോഴും ഈ ചക്രം എന്നൊക്കെ കണക്ക് പറയാറുണ്ട് പ്രായമുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അത് ഇതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് തിരുവിതാംകൂറിലെ നാണയം കാശാണെന്ന് ഓർത്തു വെക്കുക പിന്നെ പതിനാറ് കാശ് ചേരുന്നതായിരുന്നു ഒരു ചക്രമെന്നും ഇരുപത്തെട്ട് ചക്രം ചേരുന്നതാണ് ഒരു രൂപ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ തിരുവിതാംകൂറിൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് അനന്തരായൻ പണമെന്നും അനന്തവരാഹൻ പണമെന്നുമാണ് തിരുവിതാംകൂറിലെ സ്വർണ്ണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് കൊച്ചിയിലെ നാണയം അറിയപ്പെട്ടിരുന്നത് പുത്തൻ എന്ന പേരിലായിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരിമാരുടെ നാണയമായിരുന്നു വീരരായൻ പുത്തൻ പണം അപ്പോൾ ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് തിരുതാംകൂറിലെ നാണയം കാശാണ് തിരുതാംകൂറിലെ സ്വർണ്ണ നാണയം അനന്തരായൻ പണവും അനന്തവരാഹൻ പണവുമായിരുന്നു കൊച്ചിയിലെ നാണയം എന്താണ് പുത്തനായിരുന്നു കൊച്ചിയിലെ നാണയം കോഴിക്കോട് സാമൂതിരിമാരുടെ നാണയം വീരരായൻ പുത്തൻ പണവും ആയിരുന്നു ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളായിരുന്നു ജിത്താളും തങ്കയും അപ്പോൾ അടിമവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഇൽത്തുമീഷ് പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ് ജിത്താൾ തങ്ക നാണയപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഒരു പരിധിക്കപ്പുറം പണം പ്രചാരത്തിലിരിക്കുകയോ പണത്തിൻ്റെ മൂല്യം സാധനത്തിൻ്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമാണ് നാണയപ്പെരുപ്പം എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് നാണയ ചുരുക്കം ഡിഫ്ലേഷൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നാണയ ചുരുക്കം എന്ന് അറിയപ്പെടുന്നത് ഇനിയും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഔദ്യോഗിക കറൻസികളാണ് പറയാൻ പോകുന്നത് ഒരുപാട് രാജ്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും കറൻസികൾ നമ്മളെ കൊണ്ട് പഠിക്കുക പ്രായോഗികമായ കാര്യമല്ല പിന്നെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്ത്യയുടെ തൊട്ട് അയൽ രാജ്യങ്ങളുടെ എല്ലാം പഠിച്ചു വെക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു രാജ്യങ്ങൾ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് അയൽ രാജ്യങ്ങൾ തന്നെ ആദ്യം എടുക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ നാണയം അഫ്ഗാനിയാണ് പാകിസ്ഥാനിലെ നാണയം ഇന്ത്യയിലെ പോലെ തന്നെ രൂപയാണ് പക്ഷേ അത് പാകിസ്ഥാൻ രൂപയാണ് ഇന്ത്യൻ രൂപ വേറെയാണ് പാകിസ്ഥാൻ രൂപയാണ് ചൈനയിലെ യുവാനാണ് നേപ്പാളിലെ രൂപയാണ് നേപ്പാളിലെ രൂപയാണ് ഭൂട്ടാനിലെ ഗുൾട്രം ആണ് ബംഗ്ലാദേശിലെ ടക്കയാണ് ശ്രീലങ്ക ശ്രീലങ്കൻ രൂപയാണ് മ്യാൻമാർ ക്യാറ്റാണ് മാലിദ്വീപ് റൂഫിയ ആണ് അമേരിക്ക അറിയാം അമേരിക്കൻ ഡോളർ അല്ലേ കാനഡ ഡോളറാണ് ജപ്പാൻ എൻ ആണ് ഓസ്ട്രേലിയ ഡോളറാണ് ദക്ഷിണ കൊറിയ വോണാണ് യു എ ഇ ദീർഘമാണ് റഷ്യ റൂബിളാണ് ഇറാഖിലെ നാണയം ദിനാറാണ് സൗദി അറേബ്യ റിയാലാണ് ഖത്തർ റിയാലാണ് തുർക്കി ലിറയാണ് ബ്രസീല് റിയാലാണ് ജർമ്മനി യൂറോയാണ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങളുടെ പഠിച്ചാൽ മതിയാവും കൂടുതലായിട്ട് രാജ്യങ്ങളുടെ പഠിച്ച് സമയം കളയേണ്ട ആവശ്യം ഇല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയും ഈ ചാനലിൽ വിഷയാടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വി ഇ ഒയുടെ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളിൽ ഒഴിവാക്കും യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ വി യുടെ ക്ലാസ്സിൽ ഒഴിവാക്കാറുമാണ് ചെയ്യാറുള്ളത് കാരണം ഒരു ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ജി കെ വിഭാഗത്തിലെ മുഴുവൻ ക്ലാസ്സുകളും ആവശ്യമുള്ളവർ ഈ രണ്ട് വീഡിയോകളും കണ്ടാൽ മതി കൂടാതെ കമൻ ബോക്സിലും വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മോട്ടിവേഷൻ വീഡിയോകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മോട്ടിവേഷൻ വീഡിയോകളൊക്കെ ഞാൻ ഈ ചാനലിൽ ഇതിനു മുമ്പായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കയറി പ്ലേ ലിസ്റ്റിൽ നിന്നും മോട്ടിവേഷൻ വീഡിയോകളും അതിലുപരി ലേണിംഗ് മെത്തേഡുകളുടെ വീഡിയോകൾ ഒരുപാട് ഈ ചാനലിലുണ്ട് കൂടാതെ ജില്ലാ പി എസ് സി ഓഫീസറുമായുള്ള ഇൻ്റർവ്യൂ തുടങ്ങിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന വീഡിയോകളാണ് മറ്റൊരു കാര്യം ഈ വീഡിയോകളുടെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സുകളുടെയൊക്കെ പി ഡി എഫ് നോട്ട് ഞാൻ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് കൂടുതൽ മികച്ച ക്ലാസ്സുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്